ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫിഷ് റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ചില്ലി ഡ്രൈ ഫ്രൈ ആണിത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഫിഷ് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് കഴുകി വെച്ചതാണത്. അതിൻ്റെ കൂടെ ഫിഷിൻ്റെ മുട്ടയുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് മസാല പെട്ടെന്ന് നോക്കാം. അതിനായിട്ട് 2 ടീസ്പൂണ് മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്കിതിലോട്ട് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറുനാരങ്ങേൻ്റെ പകുതിയാണ്, അതിൻ്റെ നീര് നമുക്കിതിലേക്ക് നന്നായിട്ട് പിഴിഞ്ഞ് വെച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 8 അല്ലി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂണ് കോൺഫ്ലവർ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്കൊരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ആ മുറിച്ച് വെച്ച മീനിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് സുർക്കയും കറിവേപ്പിൻ്റെ ഇടുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു, അത് ഇതിൽ വിട്ടുപോയിട്ടുണ്ട്. അങ്ങനെ അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി നമുക്കൊരു 30 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അങ്ങനെ 30 മിനിറ്റിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ നിന്നെടുത്ത ഫിഷാണിത്. ഇത് നമുക്ക് ഇനി ഫ്രൈ ചെയ്തെടുക്കാം. ഫിഷ് ഒരു ഭാഗം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഫിഷ് കഴിക്കാൻ മടിയുള്ള മക്കൾക്കൊക്കെ ഇതേ രൂപത്തിലൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കിയാൽ മതി, അവർ കഴിച്ചോളും. അങ്ങനെ നമ്മുടെ ഫിഷ് ചില്ലി ഡ്രൈ ഫ്രൈ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ വിതറി കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഡിഷ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റും ചെയ്യണം. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ലോളൊന്ന് കൊടുക്കണം.